ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്ന കാനഡയുടെ ഹൈക്കമ്മീഷൻ്റെ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ആഴ്ചയിലാണിത് നടന്നത്. പ്രത്യേകിച്ചും ഓൺലൈൻ സേവനങ്ങളാണിപ്പോൾ ബാംഗ്ലൂര്, ചണ്ഡീഗഡ് മുതലായ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കാനഡ ഹൈക്കമ്മീഷൻ കൊടുത്തിരുന്നത്. എന്നാൽ ധാരാളം ആളുകളെ, അതായത് 100-ൽ താഴെ ആളുകളെ ഇതിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഇപ്പോൾ സ്റ്റുഡൻറ് വിസയുടെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ മറ്റ് സർവീസുകളൊക്കെ കുറച്ചിട്ടുണ്ട്. കാനഡ ഇന്ത്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാലം മുമ്പ്, 2-3 മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യ പറഞ്ഞത് പ്രകാരം 41-ഓളം ആളുകളെ ഹൈക്കമ്മീഷനിൽ നിന്ന് പിരിച്ചുവിട്ടത്. അതുപോലെ തന്നെ ഇപ്പോഴും സേവനങ്ങൾ ഓൺലൈനാക്കി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പിരിച്ചുവിടൽ നടത്തിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്കിപ്പോൾ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിയുമ്പോഴേക്കും ഇമിഗ്രേഷനെ സ്റ്റഡി പെർമിറ്റിലൊക്കെ വരുന്ന കുട്ടികൾക്കൊക്കെ എയർപോർട്ടിലൊക്കെ നല്ല വെയിറ്റിംഗ് ടൈമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്ന ആൾക്ക് 10 മണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷമാണ് സ്റ്റഡി പെർമിറ്റ് ഇഷ്യൂ ചെയ്ത് കിട്ടിയത്. അതായത് 10 മണിക്കൂറിൻ്റെ വെയിറ്റ് ഒക്കെ നേരത്തെ ഒന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പല താമസങ്ങളും വരുന്നുണ്ട്. അത് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അടുത്ത ഒരു പ്രധാന കാര്യം കാനഡയിലെ തൊഴിലവസരങ്ങളാണ്. ഒണ്ടേരിയോയിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റാണ് ഈ ആഴ്ച ഹോണ്ട കമ്പനി നടത്തിയിരിക്കുന്നത്. 15.2 ബില്യൺ ഡോളേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റാണ് നടത്തുന്നത്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പായിട്ട് ഫോക്സ് വാഗനും അതോടൊപ്പം തന്നെ ഫോർഡും ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 7 ബില്യൺ ഡോളേഴ്സിൻ്റെയൊക്കെ സെൻറ്റ് തോമസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഈ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. നമ്മൾ കാനഡയെ നോക്കിക്കണക്കുമ്പോഴേക്കും പലപ്പോഴും പറയാറുണ്ടായിരുന്നു സ്റ്റുഡൻസിൻ്റെ ഇങ്ങും കൊണ്ടാണ് നമ്മളിവിടെ പിടിച്ചു നിൽക്കുന്നത്. കൂടുതലും 21 ബില്യൺ ഡോളേഴ്സ് കാനഡയ്ക്ക് വരുന്നുണ്ട് സ്റ്റുഡൻസ് ഇങ്കത്തിൽ തന്നെ. കാനഡ എന്ന് പറയുന്നത് ധാരാളം ഇൻഡസ്ട്രികളുടെയും ധാതു ലവണങ്ങളുടെയും ഒരു നാട് തന്നെയാണ്. അങ്ങനെ ഒരു വലിയ റിസോഴ്സ് തന്നെ കാനഡയ്ക്കുണ്ട്. അപ്പോഴേക്കും മറ്റ് കമ്പനികളെല്ലാം ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും പ്രധാനമായിട്ടും നമുക്കറിയാം ഇപ്പോഴത്തെ വലിയ വാഹന നിർമ്മാതാക്കളൊക്കെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാര്യമെന്ന് പറയുന്നത് കാനഡയിൽ നിന്നുണ്ടാക്കുന്ന വാഹനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനും പ്രത്യേകിച്ചും ബാറ്ററിയൊക്കെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയാണ് ഇത് നിർമ്മിക്കുന്നത്. കാനഡയാണ് ഇപ്പോഴത്തെ 1-ാമത്തെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ബാറ്ററി കയറ്റുമതിയിലെ 1-ാമത്തെ രാജ്യമെന്ന് പറയുന്നത്. ചൈനയെ അത് കടത്തിവിട്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ ഒരു നല്ല കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമുക്കറിയാം ഇപ്പോൾ പലർക്കും ജോലിയില്ല എന്നുള്ളതൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും പാർട്ട് ടൈം ജോലികളില്ല എന്നുള്ളത് അതൊരു ഷോർട്ട് ടൈമിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ വന്നു കഴിയുമ്പോഴേക്കും മുന്നോട്ട് ജോലികൾ കൂടുതലായിട്ട് വരും. നമ്മൾ കരിയറൊക്കെ സെലക്ട് ചെയ്യുമ്പോഴും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ കരിയറുകളൊക്കെ സെലക്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു മാർക്കറ്റ് റിസർച്ച് തന്നെ നടത്തി നമുക്ക് ജോലികളൊക്കെ തിരഞ്ഞെടുക്കുകയും പിന്നെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണുക. ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഏകദേശം 1000 പേർക്ക് ഉടൻ തന്നെ ജോലി ലഭിക്കും എന്നാണ് ഇപ്പോൾ കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുന്നോട്ട് കൂടുതൽ ജോലികളുണ്ടാവും. സിറ്റികളൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയും ഇത് കാരണമാകും. 2.5 ബില്യൺ ഡോളേഴ്സ് കനേഡിയൻ ഗവൺമെൻറ് ഇവർക്ക് കൊടുക്കുന്ന സബ്സിഡി ഇനം പിന്നീട് ആയിരിക്കും കൊടുക്കുന്നത്. കാരണം അവരുടെ പ്രോമിസുകളൊക്കെ ഏകദേശം കമ്മിറ്റ് ചെയ്ത ശേഷമായിരിക്കും ഈ പൈസ കൊടുക്കുന്നത്. ഈ പൈസ കൊടുക്കുന്നതിൽ സംബന്ധിച്ച് ധാരാളം വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. എങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ രാജ്യത്തിന് വേണ്ടി ഗവൺമെൻറ്റുകൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. നല്ലതായിട്ട് ഇക്കോണമി വളരും, അതോടൊപ്പം തന്നെ ജോലികൾ നന്നായിട്ടുണ്ടാവും. അങ്ങനെ വീണ്ടും കാനഡ ഒരു നല്ല പ്രോസ്പെരിറ്റിയിലേക്ക് തന്നെ പോകും. ടെസ്ല കമ്പനി 6,000 പേരുടെ ലേ ഓഫ് ആണ് പ്രഖ്യാപിച്ചത്. 2024 ആദ്യ പാദത്തിൽ, അതായത് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള സമയത്ത് പെർഫോമൻസ് നല്ലതല്ലായിരുന്നു. കാരണം സെയിൽസ് ഡൗൺ ആയിരുന്നു. കാരണം ധാരാളം കമ്പനികൾ ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അതാണ് നമ്മൾ കുറച്ച് മുമ്പേ കണ്ട കാനഡയിലെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ തന്നെ തെളിയിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില രാജ്യങ്ങളിലൊക്കെ ടെസ്ല തന്നെ $2,000 കുറവ് വരുത്തി എന്നാണ് ഈ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പല കമ്പനികളുടെയും ലേ ഓഫ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും AI സംബന്ധിച്ചുള്ള ലേ ഓഫ് നടക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ കുറഞ്ഞതിലുള്ള ലേ ഓഫ് നടക്കുന്നുണ്ട്. കാരണം ആളുകളുടെ കയ്യിലിപ്പോൾ അധികം പണമില്ല. April 30 മുതൽ കാനഡ PR ആപ്ലിക്കേഷൻ ഫീ കൂടുകയാണ്. അപ്പോൾ അതിൽ പല പ്രോഗ്രാംസിൻ്റെയും ഫീസ് പലതരത്തിലാണ് കൂടുന്നത്. അതിൻ്റെ ടേബിളുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. ഏകദേശം ഒരു $100 ചേഞ്ചാണ് വരുന്നത്. പ്രധാനമായിട്ടും എക്കണോമിക്കൽ ഇമിഗ്രേഷൻ ക്ലാസിൻ്റെ ഫീ 850-950 ഉയരുകയാണ്. പിന്നെ PNP ഫീസ് ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്കിൽഡ് ഇമിഗ്രേഷൻ ക്ലാസ്സിലുള്ള പല കാറ്റഗറിയുടെയും ഫീസ് ഉയരുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാകുന്നത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. പുതിയ ഹൗസിംഗ് പ്രൊജക്ട്സ് വരുന്നത് കാരണം ഇനിയിപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൻ്റെ എണ്ണത്തിൽ
ക്ഷാമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ബിൽഡേഴ്സ് പ്രൊജക്ട്സ് ഗവൺമെൻറ്റൊക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല അനൗൺസ്മെൻറ്റും നാട്ടിലേക്ക് ഉണ്ടാവും. അതായത് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന് കൂടുതലായിട്ട് കാനഡയിലേക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് പൈസ കൊടുക്കുന്നത് വളരെ സൂക്ഷിച്ച് മാത്രം ചെയ്യുക. കാരണം കാനഡയിൽ വന്നു കഴിയുമ്പോഴേക്കും ഇവിടെയുള്ള സംവിധാനം എന്ന് പറയുന്നത് സ്കിൽഡ് വർക്കേഴ്സിന് മാത്രമേ ഉള്ളൂ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും കാർപ്പൻട്രി, വെൽഡിങ്, എച്ച്വാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ മേസണറി, ഇതൊക്കെ പഠിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കേ ഉള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണം നമുക്ക് വെറുതെ നമ്മൾ നാട്ടിൽ മേസ്രി ആയിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് വെറുതെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരാൻ സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ ലാംഗ്വേജ് സ്കിൽസും കാര്യങ്ങളും ഒക്കെ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് വെതർ അപ്ഡേറ്റ്സ് ഒക്കെ ഒന്ന് കാണാം. ഒണ്ടേരിയോയിൽ ഇപ്പോൾ 2 ഡിഗ്രി മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ പാർക്കുകളൊക്കെ നല്ല പച്ചപ്പൊക്കെ ആയി തുടങ്ങി. പിന്നെ ഫിഷിങ്ങൊക്കെ ആളുകൾ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചൂണ്ടകളും ഒക്കെ ആയിട്ട് ആളുകൾക്ക് ഇതിൽ പോകുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ആളുകൾക്ക് നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, ഇപ്പോഴൊന്നും വെള്ളത്തിലിറങ്ങി നീന്താനും പരിപാടിക്കൊന്നും പോയേക്കരുത്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണ്, വെള്ളം ഒഴുകുന്നുണ്ട്, എങ്കിലും നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ മസിലൊക്കെ ക്രാമ്പ് ആവാൻ സാധ്യതയുണ്ട്, കൊച്ചി പിടിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളൊക്കെ വളരെ ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷവും 3-4 പേര് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് വളരെ ശ്രദ്ധിക്കുക. ഇനി നമുക്കൊരു ജൂണൊക്കെ കഴിയുമ്പോഴേക്കേ ഉള്ളൂ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വരുവുള്ളൂ. അപ്പം നമ്മൾ നാട്ടിൽ തോട്ടിലിറങ്ങി കുളിക്കുന്ന പോലെയോ അല്ലെങ്കിൽ കുളത്തിൽ ചാടി കുളിക്കുന്ന പോലെ ഒക്കെ ഇവിടെ ഇറങ്ങരുത്. നല്ല സേഫായിട്ട് നമ്മുടെ ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ കരുതി, അതിൻ്റെ പ്രിക്കോഷൻസൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ വായിച്ചു നോക്കി, പിന്നെ ലൈഫ് ഗാർഡ്സൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇവിടെ ഇറങ്ങാവുള്ളൂ. പിന്നെ ഓരോ നിയമങ്ങളും പാലിച്ച് തന്നെ ജീവിതം മുന്നോട്ട് പോവുക. കാരണം നമ്മൾ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് കാരണം വളരെയധികം ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ ന്യൂസ് നമുക്കൊരു നല്ല ഫീൽ ഗുഡ് സ്റ്റോറിയോടുകൂടി അവസാനിപ്പിക്കാം. ഒരു ചെറിയ സംഭവം, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ടിം ഹോട്ടണിൽ കാപ്പി മേടിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും, വണ്ടിയിലാണ് പോകുന്നത്, ഡ്രൈവ് ത്രൂവിലാണ് കാപ്പി കിട്ടുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ഡ്രൈവ് ത്രൂവിൻ്റെ അടുത്തായിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കപ്പുമായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് സാധാരണ ഇവിടെ കാലിക്കപ്പുമായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫിഷ് യാചിച്ച് കഴിഞ്ഞു പോകുന്നവരാണ്. കാരണം ഹോംലെസ് ആയിട്ടുള്ള ആളുകളുണ്ട്, പിന്നെ പല നാടുകളിൽ നിന്ന് വന്ന റെഫ്യൂജീസ് ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന വണ്ടിക്കകത്ത് എന്തെങ്കിലും ചില്ലറയൊക്കെ ഉണ്ട്, നമ്മളെടുത്ത് ഇവർക്ക് കൊടുക്കും. അപ്പോൾ അവർ എന്തെങ്കിലും ഒരു കാപ്പിയോ ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ വാങ്ങി കഴിച്ചിട്ട് അവർ പോവും. അങ്ങനെയാണ് സാധാരണ കണ്ടുവരുന്നത്. അപ്പം വണ്ടിക്കകത്ത് പൈസ ഒന്നും ഇരിപ്പില്ലായിരുന്നു, ചില്ലറയായിട്ടൊന്നും ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ വിൻഡോ താഴോട്ടാക്കി, സോറി എൻ്റെ പൈസ ആയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തോട്. അപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യു ഗേവ് മീ എ ബിഗ് സ്മൈൽ, ദാറ്റ്സ് എനഫ് ഫോർ മീ. നിങ്ങൾ എനിക്കൊരു നല്ലൊരു പുഞ്ചിരി സമ്മാനിച്ചു, ഈ ദിവസത്തേക്ക് ഇനി അത് മതി. അപ്പോൾ നമ്മുടെ ഈ വിദേശ രാജ്യങ്ങളിലെ ജീവിതങ്ങളിലൊക്കെ നോക്കിക്കഴിയുമ്പോഴേക്കും നമ്മൾ പൈസ മാത്രം കൊടുത്ത് സഹായിക്കുക എന്നുള്ളതല്ല, കാണുന്ന ആളുകളോടൊക്കെ ഒരു ഹലോ പറയുക, ഒരു പുഞ്ചിരി സമ്മാനിക്കുക, അങ്ങനെ അവരെ സന്തോഷവാന്മാരാക്കുക. അതോടൊപ്പം തന്നെ ധാരാളം സന്തോഷവും നമുക്ക് ലഭിക്കും. എല്ലാവർക്കും ഒരു നല്ല ആഴ്ചയും ദിവസവും ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.